റോഷൻ. ഞാൻ കണ്ടക്കടയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു പനി ബാധിച്ച് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊരു ഗുളിക കഴിക്കേണ്ടായിരുന്നു, ഡൈക്ലോവിൻ എന്ന് പറഞ്ഞ ഗുളിക. അത് കഴിച്ച് പിറ്റേ ദിവസം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി മരുന്നിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡിങ്കിപ്പനിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞ്. അവിടെ നിന്നൊരു മരുന്ന് കഴിച്ച്, പ്രതിരോധ മരുന്ന് കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ കണ്ണും വായും പൊട്ടി, മൊത്തം ശരീരം മൊത്തം തിണർക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ലൂർദ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ മാര് പറഞ്ഞ് ഐ സി യുവിൽ കിടക്കണമെന്ന് പറഞ്ഞ്. ആദ്യം പറഞ്ഞ് 3 ദിവസം കിടക്കണമെന്നാണ് പറഞ്ഞ്. പിന്നെ ഡോക്ടർ പറഞ്ഞ് 1.5 മാസം ഐ സി യുവിലും 1.5 മാസം റൂമിലും കിടക്കണമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വാഴലൊക്കെ കിടക്കണമെന്നാണ് പറഞ്ഞ്. യേശുസ്തോത്രം, യേശുവേ നന്ദി. വാഴലിൽ കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, 1.5 മാസം മറ്റേ. എന്നിട്ട് ഐ സി യുവിലാട്ടാക്കി, ഞങ്ങളാരെയും കാണിക്കുകയൊന്നും ചെയ്യലാഞ്ഞി. അത് കഴിഞ്ഞിട്ട് ഐ സി യുവിലാട്ടാക്കി, ഞങ്ങൾ ചെന്ന് ഞങ്ങളാരെയും അകത്ത് കയറ്റൂല, പുറത്ത് തന്നെ നിർത്തും. ആദ്യത്തെ ദിവസം തൊലി പോകാൻ തുടങ്ങി ദേഹത്തെ മൊത്തം. ആദ്യം കണ്ണിലും വായിലും വറന്ന്, അത് കഴിഞ്ഞിട്ട് ദേഹത്തെ മൊത്തം പോകാൻ തുടങ്ങി തൊലി. 16 ദിവസം പറ്റി ഐ സി യുവിൽ കിടന്ന്. അതിൽ 10 ദിവസം മറ്റേ വെള്ളം തുപ്പൽ പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തൊണ്ടയിലെ മൊത്തം തൊലി പോയി, കണ്ണ് കാണാൻ പറ്റിയില്ല. ഇനി കാഴ്ച പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞു പോണ പോലെ, ആരെയും കാണാനൊന്നും പറ്റിയില്ല, കണ്ണ് തുറക്കാൻ പറ്റണില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർമാർ പറഞ്ഞ് 10% മാത്രമേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ, ബാക്കി 90% ഉള്ളിൽ അവയവങ്ങളെ മൊത്തം ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടായി. പക്ഷേ എന്തോ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അപ്പച്ചൻ അച്ഛനെ വന്ന് കണ്ട്, അത് കഴിഞ്ഞിട്ട് അച്ഛൻ തൈലവും ഒരു മറ്റേ കുരിശുരൂപവും കൂടി കൊടുത്ത്, കുരിശുരൂപം കൊണ്ടുവന്ന് ചേട്ടൻ കിടക്കണതിൻ്റെ അടിയിലും തൈലം ദേഹത്ത് മൊത്തം കുരിശിട്ട് പുരട്ടിക്കൊടുക്കാൻ തുടങ്ങി. 1 ദിവസം 2 ദിവസം മൊത്തം തൊലിയില്ലാതെ ഇങ്ങനെ പച്ച മാംസമായിട്ട് ശരീരം മൊത്തം ഒരു ഇതുമില്ലാതെ വാഴലിയുടെ പുറത്ത് കിടന്നേച്ചി. പക്ഷേ 2 ദിവസം കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ചേച്ചി പെങ്ങൾ വന്നിട്ട് ഉടമ്പടി എടുത്ത്, ഞാനും കൂടിയാണ് വന്നത്, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഉടമ്പടി. അങ്ങനെ ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആ 2 ദിവസം കൊണ്ട് തന്നെ ദേഹത്ത് മൊത്തം തൊലി പോയതെല്ലാം 1 ദിവസം കൊണ്ട്, 1 രാത്രി കൊണ്ട് തൊലിയെല്ലാം വന്നു.